എടി പപ്പ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട് ദേവികമ്മ വിളി ഒരു ആനയെ പെട്ടെന്ന് കിട്ടാൻ പാടാണല്ലോ ഡി ആനയെ തിന്നുന്ന കൂട്ടത്തിലാണെങ്കിൽ ആനപ്പിണ്ടവും ട്രൈ ചെയ്യാലോ അത് കുറേ സംഘടിപ്പിച്ചു തരട്ടെ ബെസ്റ്റ് ഐഡിയ ആനപ്പിണ്ടം പുഴുങ്ങി നിന്റെ ചേട്ടൻ സർഫ് എക്സലിന് കൊടുക്ക് എപ്പോ നോക്കിയാലും നീ എന്റെ ഏട്ടനെ ഇനി മുണ്ട് പോർത്ത് കേട്ടോ നിന്റെ ഒരു പുന്നാര ഏട്ടൻ കൂടുതലങ്ങ് പൊസസീവ് ആയല്ലേ ഞാൻ അങ്ങേരെ കയറി പ്രേമിച്ചങ്ങ് കേട്ടു നീ കൊട്ടു ആലവലാദി നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാൻ നോക്ക് ഞാൻ ഒരു കുഞ്ഞു കുളി കുളിക്കട്ടെ റിയലി ഐ നീഡ് എ ഷവർ ഇന്ന് കാണിച്ചു തരാടി ഏട്ടന്റെ മുന്നിലിട്ട് നിന്ന ഞാൻ വറക്കുന്നത് ഏട്ടൻ വന്നോ വന്നോ ഞാൻ അവളോട് മനഃപൂർവ്വം പറയാതിരുന്നതാ ഇതാ പുതിയ പോലീസ് കമ്മീഷണർ വർഷ വർമ്മ അവള് മഹാ അലമ്പ മര്യാദക്ക് വണ്ടി റിവേഴ്സ് എടുക്കുന്ന നല്ലത് വണ്ടി എടുക്കണോ ഞാൻ റിവേഴ്സ് എടുക്കുന്ന പ്രശ്നമില്ല നിങ്ങൾ വേണേ ബാക്ക് എടുത്ത് മാറ്റിക്കൊള്ളൂ എന്താ പ്രശ്നം സാർ ഇത് നാട്ടിൽ കേൾക്കാത്ത പുതിയ ഐറ്റം നമ്മൾ വന്ന വഴി മുഴുവൻ റിവേഴ്സ് എടുത്തു പോയാലേ ഈ താത്ത മാറൂന്ന് മാറണ്ട പോണ്ട സിറ്റി പോലീസ് കമ്മീഷണർ ഈ താത്ത എന്താ മാഡം മാഡത്തിന്റെ വണ്ടി ഒരു 10-15 അടി പുറകോട്ട് എടുത്താല് രണ്ടു കൂട്ടർക്കും സുഖമായിട്ട് പോവാം ഞാൻ എന്റെ വണ്ടി റിവേഴ്സ് എടുക്കില്ല ഞാൻ എന്റെ വണ്ടി റിവേഴ്സ് എടുക്കില്ലാന്ന് അവനെ കൊണ്ട് പൊറോട്ട് എടുപ്പിക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ ഒരു ഈഗോ പ്രോബ്ലമായി മാറി മാഡത്തിനത് അതുകൊണ്ടാ മാഡത്തിന് അറിയാം മാഡത്തിന്റെ ഭാഗത്ത് ന്യായമില്ല താനെന്നെ ന്യായ അന്യായം ഒന്നും പഠിപ്പിക്കണ്ട വണ്ടി എടുത്ത് മാറ്റടോ മാറ്റാന്ന് പറഞ്ഞാൽ ഈ വാൻ പൊറോട്ട് പോവില്ല ഇതിന് റിവേഴ്സ് ഗിയർ ഇല്ല ഞാൻ കമ്പനി പറഞ്ഞ് പ്രത്യേകം ഉണ്ടായിച്ച ബിക്കോസ് ഞാൻ പൊറോട്ട് പോകുന്ന ഒരാളല്ല അതുകൊണ്ടാ താനെ ഫുൾ ആക്കണോ മാഡം അങ്ങനെ സ്വയം ആവാൻ തീരുമാനിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചൂടാവണ്ട ഞാൻ ശ്രമിച്ചു നോക്കാം നമ്മൾ ഇങ്ങനെ പെരുവഴി കിടന്ന് വാജോ അടിക്കുന്നുണ്ട് രണ്ടുപേർക്കും പോകാൻ പറ്റില്ലല്ലോ ഐ വിൽ ട്രൈ വക്കര ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ എന്താ നോക്കുന്നോ മാരീഡ് ആണെങ്കിൽ നോക്കാം എന്റെ ചക്ക വീണ് ചത്ത വല്യപ്പ എന്താ ഈ കാണണേ തുടങ്ങി പരമേശ്വരം വെള്ളടി തുടങ്ങി അല്ല എന്താ ഇത് ചായയോ വെറുതെ എന്നെ മോഹിപ്പിച്ചു എന്താ കുഞ്ഞിപ്പാലു ഞാൻ വെള്ളം അടിച്ചു കാണാൻ ഇത്ര താല്പര്യം
എന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയ ഒരു കമ്പനി ഈ ടൗണിൽ ജന്മമെടുത്ത ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത് പരമേശ്വര. തന്റെ കയ്യില് കാശുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഡാ മോനെ മാധവ സർ, ഗ്യാസ് പോയ സോഡ ഉണ്ടെങ്കിൽ സോഡക്കാരന് തിരിച്ചു കൊടുക്കാൻ വെച്ചേന്ന് ഒരെണ്ണെങ്കിലും എടുത്തിട്ട് വന്നേ. ഇപ്പോഴത്തെ സോഡയൊക്കെ ഭയങ്കര ഗ്യാസാ സർ, റിജക്ട് ചെയ്യാൻ ഒന്നും കാണില്ല. അത്രക്ക് ഭയങ്കര ഗ്യാസ് ആണെങ്കിൽ ഒരൗൺസ് ജീരകാരിഷ്ടവും രണ്ടൗൺസ് ദശമൂലാരിഷ്ടവും കലക്കി ഇങ്ങട് ടാ മാധവ വെള്ളം മതി, അത് കൊണ്ടുവാ. സർ സോഡയുടെ ബില്ല് ഞങ്ങൾ കൊടുത്തോളാം. സോഡ ഒഴിച്ച് തന്നെ വിഴുങ്ങ. വെരി ഗുഡ്. അല്ല, ആ റോബിൻസൺ റോഡിലെ 70 സെന്റ് സ്ഥലവും അതിലുള്ള 2 നില കെട്ടിടവും താ വാങ്ങിയില്ലേ? താൻ ഈ പട്ടണം മുഴുവൻ വാങ്ങി തീർക്കാൻ തീരുമാനിച്ചു. 4 കൊല്ലം കൊണ്ട് ആളാരായി മാറി. ഞാൻ ഇവിടെ വന്ന് കിടന്ന ആളായതല്ല, ഞാൻ വന്നതേ ആളായിട്ടാണോ കുഞ്ഞിപ്പാലു? വെരി ഗുഡ്. 9 വർഷം മുമ്പ് മേലെ പാളയ താറരിഞ്ഞാണോ 4 പാദസരവും തൂക്കിയിട്ട് വെള്ളിക്കച്ചവടം നടത്തിയ കുഞ്ഞിപ്പാലു ഇന്ന് ഈ ടൗൺ ഒരറ്റത്തുനിന്ന് വിഴുങ്ങിയല്ലേ? ബ്ലേഡ് കമ്പനികൾ പലതും പൊട്ടിയെങ്കിലും തന്റെ അറക്കവാൾ കമ്പനി നിന്ന് സ്ട്രോങ് ആയി നിലനിൽക്കല്ലേ? എന്താ ചെയ്തു? എന്റെ പേര് മൊത്തം ഊറ്റ് ബാങ്കേഴ്സ്. അതാ സോഡ വന്നല്ലോ, മൊത്തം ഊറ്റ് കുടി. ബ്ലേഡ് മാത്രല്ല, ഗോൾഡ് സ്വർണ കടത്ത് അതിലല്ലേ ഞാൻ കേറി മിന്നിയത്. നീ എന്താണ് പറഞ്ഞത്? കോളിയോടെങ്കിലും സർവീസ് ഇല്ല ഈ ക്ലബിലെന്നോ? ക്ലബിലെ നിയമമാണ് സർ, കുടിശ്ശിക തീർക്കാത്തവർക്ക് നീ സെർവ് ചെയ്യണ്ടെന്ന്. കുടിശ്ശിക തീർക്കാനോ? ഈ ക്ലബിന്റെ വില പറയാൻ പറയടാ. ഈ നിയമം ഉണ്ടാക്കിയ ബാസ്തേനോട് ഗിരി തരും. എടോ ഗിരി, സൂക്ഷിച്ച് സംസാരിക്കണം, ഇതൊരു ക്ലബാണ്, നിന്റെ വീടല്ല. അത് പറയാ, നീ ആരടാ? ഞാൻ ഇതിന്റെ സെക്രട്ടറിയാ. ഒരു പുളിച്ച സെക്രട്ടറി. ഇതിനകം നീ എന്നാണ് ആദ്യം കണ്ടത്? ഈ ഗിരിയുടെ ഗസ്റ്റ് ആയിട്ടല്ലടാ നീ ഇതിനകത്ത് ആദ്യമായിട്ട് കാലുകുത്തുന്നത്. നിനക്കൊരു മെമ്പർഷിപ്പിന് ആരടാ കൂടെ എന്നത്? സെൻട്രൽ മാർക്കറ്റിലെ ഹോൾസെയിൽ മീൻ കച്ചവടക്കാരന്റെ മെമ്പർഷിപ്പ് കോളിയോടങ്കിരി എടുത്തു കൊടുത്തു. കഴിഞ്ഞ ഇലക്ഷന് ഞാൻ ക്യാൻവാസ് ചെയ്ത് വോട്ടുകൊണ്ട് ഇവൻ സെക്രട്ടറിയായി 1 കൊല്ലം. അതിനിടയിൽ കോളിയോടങ്കിരിയുടെ കയ്യിൽ നിന്ന് 1,000,000 കോടികൾ ഒഴുകിപ്പോയി. അത് നേരാ. പക്ഷെ നിന്റെയൊക്കെ മുമ്പില് ഈ ഗിരി എന്നും ഇങ്ങനെ തന്നെ നിൽക്കും, മനസ്സിലായടാ? സ്വന്തം വില നീ ആയിട്ട് തന്നെയല്ലേ ഗിരി കളഞ്ഞത്? അത് വീരാങ്കുട്ടി പറഞ്ഞത് ന്യായ. താനാകടോ? ഞാൻ ആരാണെന്ന് നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ അച്ഛൻ ശേഖരൻ എക്സ് മുതലാളിയോട് ചോദിക്കും, അയാള് പറഞ്ഞുതരും. എടോ തൃശൂർക്കാരാ, ഇവിടെ കിടന്ന ആളായല്ലേ? അതെന്താണോ, തൃശൂർക്കാർക്ക് ഇവിടെ റോഡില്ലേ? തൃശൂർ എന്ന് പറഞ്ഞ എന്താ കറാച്ചിക്ക് അപ്പുറത്താണ്? മര്യാദക്ക് എല്ലാ കാര്യങ്ങളും പോകുന്നെങ്കിൽ ഞാൻ സെക്യൂരിറ്റിക്കാരെ വിളിക്കും, നിന്നെ പിടിച്ച് പുറത്താക്കോ. വിളിക്കണ കോളിയാളങ്കിരിയെ പുറത്താക്കാൻ കപ്പാസിറ്റി ഉള്ള സെക്യൂരിറ്റിക്കാരനെ. എന്താ ഗിരി വീരാങ്കുട്ടി ഇങ്ങനെയാണോ മെമ്പേഴ്സിനോട് പെരുമാറേണ്ടത്? പഴയ ബാലൻസ് ബില്ല് വല്ലതും ഉണ്ടെങ്കിൽ രഹസ്യമായിട്ട് അയാളോട് പറയണം, അതല്ലേ വേണ്ടത്? ഗിരി ഇരിക്കെ. നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ വിടുന്നു, ഞാനും വിടുന്നു. ആ സിറ്റി സ്റ്റാൻഡിന്റെ മുന്നിൽ പോയാൽ ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് ഉള്ള കമ്പനി കിട്ടും. പൂച്ചിമണി, ചെണ്ടവാറപ്പൻ, കൂറ്റൻ ജോസ്, കുമ്പിടി, മച്ചിങ്ങപ്പൈലി, കോമാങ്ങമോറൻ, കുഴിനേന്ദ്രൻ, പാട്ടത്തിൽ തോമ, കായിപ്പന്തോണി, അവരൊക്കെ അവിടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ ഇവിടെ വെറുതെ ആയിട്ട് കളയണേ? എന്താണാവോ സുഖമില്ലാതെ കിടപ്പിലാണ് കക്ഷി എന്നല്ല ആരോ പറഞ്ഞു? അതുകൊണ്ട് തന്നെ ഊഹിക്കാൻ വിഷയം സാമ്പത്തികമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഒന്നും കയറി കമ്മിറ്റി ചെയ്തേക്കരുത്, കിട്ടില്ല, തരാൻ മാർഗവുമില്ല, സ്ഥിതി അത്രയും. എന്തായാലും കാണാം. അയ്യോ ഇരിക്കൂ. എന്താ ശേഖരൻ മുതലാളി കാണിക്കുന്നത്? ലക്ഷ്മി ദേവിയെ എഴുന്നേറ്റ് തൊഴണമെന്ന. മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ആളെ മാനിക്കണം. എന്റെ രീതിയാ, പഴഞ്ചനാണെന്ന് കുട്ടികൾ പറയും. മകനാ ഇളയമകൻ. ഇരിക്കൂ. മൂത്ത മകളുടെ കുട്ടി ദുബായിൽ നിന്ന് കഴിഞ്ഞ തവണ അവധിക്ക് വന്നപ്പോ എന്തോ കുട്ടിക്കുറുമ്പ് തോന്നി പറഞ്ഞത് ഓൾഡ് മാൻ യു ആർ എ ഫൂൾ എന്നാ. പറഞ്ഞത് കുട്ടിയാണെങ്കിലും കളിക്കാണെങ്കിലും അത് ഉള്ളിലൊന്ന് കൊണ്ടു.
കാര്യം ശരിയാണല്ലോ. സുഖമില്ല എന്ന് കേട്ടിരുന്നു, ഞാൻ അങ്ങോട്ട് വരാമായിരുന്നു ഒന്ന് വിളിച്ചാൽ. അത് ശരിയല്ല. എന്നെപ്പോലൊരു പൊളിഞ്ഞ കപ്പൽ നിങ്ങൾ അവിടെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ അത് ദൈവം നിന്നെയാ. വരേണ്ടത് ഞാനാ ആവശ്യക്കാരൻ. ഇന്നലെ ക്ലബിൽ ഗിരി ഉണ്ടാക്കിയ ഗുലുമാലൊക്കെ അറിഞ്ഞു. അവനാ ഇപ്പൊ എന്റെ വലിയ പ്രശ്നം. അല്ലേ, എല്ലാ പ്രശ്നങ്ങളും അവനായിട്ടുണ്ടാക്കിയതാണെന്നും പറയാം. കാര്യത്തിലേക്ക് വരാം. വെറുതെ കഴിഞ്ഞ കഥകൾ പരമേശ്വരന്റെ മുമ്പിൽ നിർത്തുന്നില്ല. ബീച്ച് റോഡിൽ എൻ്റെ ഒരു പ്ലോട്ടുണ്ട്, ഒരേക്കർ കഷ്ടിയുണ്ടത്. ഞാനതിൻ്റെ ആധാരം കൊണ്ടുവരാം. അതങ്ങ് വാങ്ങിവെച്ച് എനിക്ക് ഒരു 20 ലക്ഷം രൂപ തരണം. 60-70 ലക്ഷം കണ്ണും പൂട്ടി ആരും തരുന്ന മണ്ണ. അയ്യോ, എനിക്കങ്ങനെ ഒരു പലിശയ്ക്ക് പണം കൊടുക്കുന്ന ബിസിനസ് ഇല്ല. അല്ല, ഒരു പണയവസ്തുവില്ലാതെ എനിക്ക് നിങ്ങളോട് എങ്ങനെയാ കടം ചോദിക്കാൻ പറ്റുക? ബീച്ച് ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടിയാണോ സാർ പറയുന്നത്? ആ ചുറ്റുമതിലുള്ള? ആ അതെ. ആ സ്ഥലം വിറ്റുപോയല്ലോ മുതലാളി. അക്ബർ കൺസ്ട്രക്ഷൻസിന്റെ ഒരു 16-നില കെട്ടിടത്തിന്റെ പൈലിംഗ് നടക്കുക അവിടെ. ഒരു 4 മാസമായി കാണും. കോളിയോടം ഗിരി, പാറക്കോടൻ രായൻ ഹാജിക്ക് 28 ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം വിറ്റത്. അതും വിറ്റോ? അല്ല, സേതുവിന്റെ ഇൻഫർമേഷൻ കറക്റ്റാണോ? വെറുതെ പറഞ്ഞിട്ട്? ഇല്ല സർ, സത്യമാണ്. എന്നാ ഞാൻ ഇരിക്കുന്നില്ല, ഇറങ്ങാം. ഞാനിപ്പൊ കുറച്ച് ടൈറ്റാണ്. ബിസിനസ് ഒക്കെ ഡല്ല, അറിയാലോ. പൊതുവെ പണം ആരും ഇറക്കുന്നില്ല. കുറച്ചെന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ പറഞ്ഞല്ലോ, ആദ്യകാലത്ത് ആരും ചെയ്യില്ല. എന്റെ മോൻ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടാവും നാണക്കേട് കൊണ്ട്. അച്ഛൻ ഇറക്കാൻ ഇറങ്ങിയതല്ലേ. ഞാൻ വിളിക്കാം. ആ